അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെസിൻ കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിതാ അടിപൊളിയായിട്ടുള്ള, അങ്ങനെ അധികം ആരും കഴിക്കാത്തൊരു സ്റ്റഫ്ഡ് മാഗി ചപ്പാത്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമ്മൾ ഷേപ്പ് എന്താ പറയുക, കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു ടോസ്റ്ററിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ഇതെടുക്കാം. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ടോസ്റ്ററിൽ ചപ്പാത്തി ചുട്ടിട്ട് ടോസ്റ്ററിൽ വെച്ച് ചെയ്തതാണ്. അപ്പോൾ നെയ്യ് വേണ്ടെങ്കിൽ, ഓയിൽ ഫ്രൈ വേണ്ടാത്തവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണ്, ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാഗി റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ആവശ്യമുണ്ട്. പിന്നെ എന്താ, നമുക്ക് മാവിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിനയും മല്ലിയിലയും ഒരു കൈ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഓക്കെ, പിന്നെ പുതിനയും മല്ലിയിലയും നമ്മൾ മിക്സിയിൽ അരച്ചിട്ടാണ്, നമ്മൾ ആട്ടയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇതാ ഞാൻ രണ്ട് തരം മാഗി എൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബീഫാണ്. അപ്പോൾ ബീഫൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ ബീഫ് എന്ത് ചെയ്യുക, കുറച്ച് ബീഫേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ബീഫ് എന്താ പറയുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ബീഫ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. വല്ലാണ്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിന് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്, നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യാം, നമുക്ക് ആട്ടയിലിട്ടിട്ട് ഇത് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമ്മുടെ ചപ്പാത്തി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒന്നര കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഉപ്പ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ അരച്ച് വെച്ച ഈ പുതിനേൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഇട്ടിട്ട്, വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല, ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്കെന്ത് ചെയ്യുക, കുഴച്ചെടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്യണം. എനിക്കിത് കുഴച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മിസ്സായിപ്പോയത്, അത് പിന്നെ ഓർമ്മയോടെ ഞാൻ പിന്നെ കുഴച്ച് കഴിഞ്ഞപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം എന്ത് ചെയ്യുക, ഇത് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് പിടിപ്പിക്കുക. ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കുഴക്കുമ്പോഴാണ് ഇടേണ്ടത്. അപ്പോൾ ഓർമ്മയോടെ അത് ഇടാൻ നോക്കുക. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, അത് ഇവാക്കി കളയുക. അങ്ങനെ ഇതാ നമ്മളൊരു പാൻ വെച്ചിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ വാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താ സമൂസിൻ്റെ ഫില്ലിംഗ് എല്ലാം ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് മാഗിയുടെ പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അഥവാ ഇതിൻ്റെ പാക്കറ്റിലുള്ള പൗഡർ നല്ല അത്യാവശ്യം നല്ല സ്പൈസിയും സോൾട്ടും ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാഗിൻ്റെ പൗഡർ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെന്താ വേണ്ടത്, നമ്മുടെ ഇത് ബീഫ് മസാല, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് പിന്നെ ഞാനിതിട്ട് കൊടുക്കുന്നതെന്ന് മാത്രം, ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മാഗി, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുക. ഇത് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ മാഗി മാത്രമായിട്ട് ഇങ്ങനെയും കഴിക്കാറ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കറൻറ്റൊന്നും ആവശ്യം വരില്ല. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പുതിനേൻ്റെ കുറച്ച് ഇതുള്ളത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, മാഗി വേവിച്ചെടുക്കുക. ഇത് വല്ലപ്പോഴും ഒരു എന്താ പറയുക, വെറൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു എന്താ, നമുക്ക് ഡിന്നറായിട്ടോ അല്ലെങ്കിൽ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാവിലെ കഴിക്കാനെല്ലാം പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണ്.
അങ്ങനെ ഇത് നല്ലോണം എന്ത് ചെയ്യാം, നമുക്ക് മാഗി വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ഒഴിച്ചിട്ട് ഇതാ അപ്പം നമ്മുടെ മാഗി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വല്ലാണ്ട് ഇത് ഡ്രൈ ആക്കി എടുക്കണ്ട, അപ്പോൾ ഒരു രസമുണ്ടാവില്ല. കുറച്ച് അതിൻ്റെ ഗ്രേവി അടക്കം എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ചപ്പാത്തിൻ്റെ മാവ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ വെച്ചിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഒന്നും കൂടി കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ഇതാ ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഇതെല്ലാം ഒന്ന് ചൂടെല്ലാം പോട്ട്. ഓക്കെ, ഇതാ അത്യാവശ്യം ഗ്രേവിയിൽ ഉണ്ട്. അപ്പോൾ വല്ലാണ്ട് ഗ്രേവി ഇല്ലാണ്ട് വറ്റിച്ചെടുക്കണ്ട, കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാ, ചെറിയ ചപ്പാത്തിയിൽ ആദ്യം ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു കള്ളി ഷേപ്പായിട്ട് സ്ക്വയർ ഷേപ്പായിട്ട് പരത്തിയെടുക്കാൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മളിത് ടോസ്റ്ററിൽ ചെയ്യുന്നുണ്ടെന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ചുട്ടെടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, വീണ്ടും വീണ്ടും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചപ്പാത്തിനെ നമുക്ക് കഴിക്കാം. ഓക്കെ, നമുക്കിതെന്ത് ചെയ്യാം, ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുകയും ചെയ്യില്ല. അപ്പം നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കുറച്ച് സമയം വെച്ചപ്പോൾ. അപ്പോൾ ഇത് നല്ല സ്മെല്ലുമാണ്, പുതിനേൻ്റെയും പിന്നെ മല്ലിയില ചാറ്റ് മസാലേൻ്റെ എല്ലാം ഫ്ലേവറുള്ള നല്ലൊരു ചപ്പാത്തിയാണ് ഇത്. ഇതുപോലെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഡയറ്റ് ചെയ്യുന്നാക്കല്ല ഈ പുതിന ചപ്പാത്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയത് ഒരു ഡിഷാണ്. ഓക്കെ, അതങ്ങനെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. മാഗിൻ്റെ ചൂടെല്ലാം പോയിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തി ഇതാ ഇതുപോലെ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ കളയുകയും ചെയ്യില്ല, അത് നമ്മൾ കഴിക്കും. അപ്പം നമുക്കിതെന്ത് ചെയ്യാം, അതിന് ടോസ്റ്ററിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ കള്ളിക്ക് റൗണ്ട് എന്താ പറയുക, നമ്മളെ ചപ്പാത്തി ടോസ്റ്ററിന് കണക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം. ഓക്കെ, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്റ്റഫ്ഡ് മാഗി ചപ്പാത്തി ഇവിടെ റെഡിയാകും. പിന്നെ ഇതിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. വല്ലാണ്ട് ഇതാ കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കിട്ടിയാൽ മതി നമുക്ക്. ഇപ്പം നമുക്കിത് അടച്ച് വെച്ചുകൊടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താവുന്ന. വാവ്, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാഷാല്ലാ, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്റ്റഫ്ഡ് മാഗി ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ രണ്ട് സൈഡ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇതുപോലെ എടുത്ത് കഴിക്കണം, വേറെ കറൻ്റ് ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സ്നാക്കായിട്ടും ഡിന്നറായിട്ടും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ബിസ്മില്ല, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാട്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു എന്താ പറയുക മാഗി ചപ്പാത്തിയാണ്. അപ്പം നിങ്ങൾക്ക് ഫില്ലിങ് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ഞാൻ പിന്നെ ഓയിൽ യൂസ് ചെയ്യാത്തതാണ്, ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിരുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ല നമുക്ക് വീണ്ടും അടുത്ത കിടിലം കിടിലം റെസിപ്പി എല്ലാം ആയിട്ട് കാണാം ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.